മാതാപിതാക്കളുള്ള കടമകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും കടമകളും അവകാശങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തണം രാഷ്ട്രീയ രംഗത്തെ മാറ്റത്തിനനുസരിച്ചുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മുഴുവനും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതാണ് എന്നാൽ എന്നാലിൻ്റെ സഹോദരങ്ങളെ അതിനേക്കാളേറെ ലാ ഇലാഹ ഇല്ലല്ല എന്ന തൗഹീദാണ് പ്രബോധകന്മാർ മുഖ്യമായും മുന്നോട്ട് വെക്കേണ്ടത്

ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലായി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു താല നിയോഗിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് അള്ളാഹു എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽ അഞ്ച് പ്രവാചകന്മാരെ അള്ളാഹു ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ തന്നെ ഈസാ നബി അലൈ ഇസ്ലാം നൂഹ് നബി അലൈ ഇസ്ലാം മൂസാ നബി അലൈ ഇസ്ലാത്തു വസ്ലാം ഇങ്ങനെ അഞ്ച് പ്രവാചകന്മാരെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞാനിത് ആമുഖമായി പറയാനുള്ള കാരണം അള്ളാഹുത്തഅല എന്തിനാണ് ലോകത്ത് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് ചോദിച്ചാൽ കേവലം രാഷ്ട്രീയമായ സാമൂഹികമായ കുടുംബപരമായ സാമ്പത്തികമായ വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായിരുന്നില്ല മറിച്ച് ആ പ്രവാചകന്മാർ അഖിലവും ലോകത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ ആദ്യമായി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൃത്യമായി കെലിമുത്ത് തൗഹീദിൻ്റെ ഉന്നതമായ സന്ദേശം മനുഷ്യ സമൂഹങ്ങളിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കൊടുക്കുക എന്നതാണ് ഈ ഒരു ബാധ്യതയാണ് നമ്മളും ഏറ്റെടുക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് അതുപോലെ തന്നെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നിലപാട് പറയുകയല്ല മറച്ചിലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശത്തിന്റെ ആ നിലപാട് എല്ലാ കാലഘട്ടത്തിലും ഒന്നു തന്നെയാണ് അതിന് കാലത്തിൻ്റെ മാറ്റമോ രാഷ്ട്രീയത്തിൻ്റെ മാറ്റമോ സമൂഹത്തിൻ്റെ മാറ്റമോ ഒരുവിധേനയുള്ള സ്വാധീനവും അതിൽ ചെലുത്താൻ പാടുള്ളതുമല്ല ഇന്ന് ഒരുപാട് പ്രാസംഗികന്മാരെയും പണ്ഡിതന്മാരെയും ദായിമാരെയും നമുക്ക് കാണുവാൻ കഴിയും സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കുന്നവരൊക്കെ തന്നെയാണവർ അതിലൊരു തെറ്റുമില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മാത്രമേ പറയാവൂ കാരണം ജനങ്ങൾക്കിഷ്ടപ്പെട്ടത് പറഞ്ഞാലേ കയ്യടിയും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കുകയുള്ളൂ ഇവരെ പലപ്പോഴും തൗഹീദി പ്രബോധന രംഗത്ത് കാണുവാൻ കഴിയില്ല നാം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുള്ള കടമകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും കടമകളും അവകാശങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തണം രാഷ്ട്രീയ രംഗത്തെ മാറ്റത്തിനനുസരിച്ചുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മുഴുവനും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതാണ് എന്നാൽ എന്നാലും സഹോദര

അള്ളാഹു താല പറയുകയാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനാണ് അത് ഏത് പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഈ സന്ദേശമാണ് ആദ്യമായി സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള തിന്മകളുണ്ട് മക്കയുടെ ചരിത്രം നോക്കിയാൽ വ്യഭിചാരമുണ്ട് മദ്യപാനമുണ്ട് പലിശയുണ്ട് അക്രമമുണ്ട് കൊലപാതകമുണ്ട് യുദ്ധമുണ്ട് എന്താ അവിടെ ഇല്ലാത്തത് പക്ഷേ ആ നാട്ടിലേക്ക് കയറി ചെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ആദ്യമായി പ്രബോധനം ചെയ്തത് ലാ ഇലാഹഇ ഇല്ലാഹുവാണ് മഹതിയായ ആയിഷബീബ് അലി അല്ലാഹു അനഹ പറയുന്ന ഒരു ഉദ്ധരണി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും അവർ പറയുകയാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് പലിശ വാങ്ങരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പ്രവാചകന് പ്രയാസങ്ങളോ പീഡനങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല അവർക്കിഷ്ടവുമായിരുന്നു പക്ഷേ അവർ നന്നാ ായിരുന്നില്ല എന്ന് ആയിഷ ബിബി പറയുകയാണ് അവർ നന്നാകാനുള്ള കാരണം ആദ്യമായി ലാ ഇലാഹ എന്ന അവരെ പഠിപ്പിച്ചു കൊടുത്തു അതിൽ വിമർശനങ്ങളുണ്ടായി ആ വിമർശനത്തിലൂടെ പഠനങ്ങൾ നടന്നു ആ അടിസ്ഥാനത്തിലാണ് മാറ്റമുണ്ടായത് എന്ന അർത്ഥത്തിൽ ആയിഷബീബി റലി അല്ലാഹു സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രഥമ പ്രധാനമായി പ്രബോധനം ചെയ്യേണ്ട തൗഹീദിന്റെ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചുകൂടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യെ ഗവർണറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചൊരു ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നക്ക അലാ കൗമിൻ അഹ്ലിൽ കിതാബിൻ അല്ലയോ ജബലെ ആളുകളുള്ള സമൂഹത്തിലേക്കാണ് നീ പോകുന്നത് ഇലൈഹി ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത് മാത്രം നടത്തണമെന്ന ആരാധനയുടെ സന്ദേശത്തിലേക്കാണ് അവർ മനസ്സിലാക്കിയാൽ പകലുമായി അവരുടെ മേൽ അല്ലാഹു അഞ്ചു വക്കത്ത് നമസ്കാരം കാര്യം നീ അവരെ അറിയിക്കണം ഫൈദ അവർ നമസ്കരിക്കാൻ ആരംഭിച്ചാൽ അവരുടെ മേൽ അവരുടെ നിർബന്ധമാക്കിയെന്നും അത് പാപങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നും അവരെ നീ അറിയിക്കണം മഹാനായി മുഹാദിബിന് ജബൽ റലി അള്ളാഹുനുഹു എങ്ങോട്ടാ പോകുന്നത് യമനിലേക്കാണ് എന്തിനാണ് പോകുന്നത് അവരുടെ ഗവ അവരുടെ ഗവർണറായിട്ടാണ് പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഗവർണറായി പോയ മുഹാദിബിന് ജബലിനോട് പോലും നബിസ്ലാഹു അലഹി വസ്ല്ലാം പറയുന്ന ഉപദേശം ആദെ നീ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ സമൂഹത്തോട് അള്ളാഹുവിനെക്കുറിച്ച് പറയണം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അവർ അത് അനുസരിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ രണ്ടാമതായി നീ നമസ്കാരത്തെ ണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കരിക്കൂ നമസ്കരിക്കൂ എന്ന് പറയാം പറയുന്നത് തെറ്റല്ല പക്ഷേ നമസ്കരിക്കൂ സക്കാത്ത് കൊടുക്കൂ ഹജ്ജ് ചെയ്യൂ നോമ്പ് പിടിക്കൂ മാതാപിതാക്കളോട് കരുണ ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് നാം വിശദീകരിച്ച് കൊടുക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിനെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് കാണിച്ചുകൂടാ അള്ളാഹു തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസാമലൈക്കും വരഹമുല്ലാ